വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാലത്തിന്റെ തിരശീലയിൽ മറഞ്ഞുവെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ യുവാക്കളുടെ വസ്ത്രധാരണത്തിലും ശൈലിയിലും മറക്കാനാവാത്ത തരംഗം സൃഷ്ടിച്ച മറ്റാർക്കും പകരം വെക്കാൻ സാധിക്കാത്ത മഹാനടൻ ജയൻ. അതെ, ജയന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് നവംബർ 16. അപ്പോൾ നമുക്ക് ജയന്റെ ജന്മസ്ഥലമായ കൊല്ലം ജില്ലയിലെ ഓലയിൽ വരെ പോയി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ജയന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കൊല്ലം ജില്ലയിലെ ഓലയിൽ എന്ന സ്ഥലത്തിന് ജയൻ നഗർ എന്ന പേര് നൽകുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്തു. ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് അതിൻ്റെ പേര്. എല്ലാ വർഷവും ജയന്റെ ജന്മദിനത്തിൽ സമൂഹ സദ്യയും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നുവരുന്നു. 2013 ഓഗസ്റ്റ് മാസം ജയന്റെ പ്രതിമ പ്രശസ്ത സിനിമാ താരവും കൊല്ലം സ്വദേശിയുമായ മുകേഷ് അനാച്ഛാദനം ചെയ്തു. കൊല്ലം ഓലയിൽ നാണി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുൻവശം സ്ഥാപിച്ച പ്രതിമ കാണുവാനും കൂടെ നിന്ന് ചിത്രങ്ങൾ എടുക്കുവാനും സിനിമാ താരങ്ങളും സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ആരാധകരും കൊല്ലം ഓലയിൽ ജയൻ മെമ്മോറിയൽ ക്ലബ്ബിൽ എത്താറുണ്ട്. ജയൻ എന്ന കൃഷ്ണൻ നായർ ഒരു പ്രമുഖനായ മലയാള സിനിമ അഭിനേതാവും നാവിക ഓഫീസറും സ്റ്റണ്ട് നടനും 1970s കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നവുമായിരുന്നു. ഏകദേശം 120s മലയാള ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിസങ്കീർണമായ സാഹസിക രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗൗനിക്കാതെ തന്മയത്വമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മികവ്. 41 തൻ്റെ പ്രശസ്തിയുടെ ഉത്തുംഗത്തിലായിരിക്കെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. ഒരു ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന രംഗത്തെ അത്യന്തം അപകടം പിടിച്ച ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പറന്നു പൊങ്ങിയ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ഫൈറ്റ് സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. 2011 കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ ജയനെ പുനർനിർമ്മിച്ച് അവതാരം എന്ന ചിത്രത്തിൽ നായകനായി അവതരിപ്പിക്കുകയുണ്ടായി. ജയന്റെ ജീവചരിത്രം ഒന്ന് പരിശോധിക്കാം. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് കൃഷ്ണൻ നായർ എന്ന പേരിലാണ് ജയൻ ജനിച്ചത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു ജയന്റെ പിതാവ്. മാധവവിലാസം വീട്ടിൽ മാധവൻ പിള്ള. ജയന്റെ മാതാവ് ഓലയിൽ ഭാരതിയമ്മയായിരുന്നു. ജയന്റെ അനുജൻ സോമൻ നായർ. വീടിനടുത്തുള്ള മലയാളി മന്ദിരം സ്കൂളിലാണ് ജയൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ജയൻ ഒരു ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പഠനത്തിലും കലാകായിക രംഗത്തും മിടുക്കനായിരുന്നു ജയൻ. NCCയിൽ ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയന് അതുവഴി നേവിയിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുകയുണ്ടായി. 15 ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജയൻ ചീഫ് പെറ്റി ഓഫീസർ പദവിയിലെത്തിയിരുന്നു. 15 നാവിക ജീവിതം ജയന് ജീവിതാനുഭവങ്ങളുടെ ബൃഹത്തായ ഒരു പുസ്തകമായിരുന്നു. മലയാളി ഉള്ളിടത്തോളം കാലം മലയാളത്തിൻ്റെ മഹാനടൻ ജയന് മരണമില്ല. ജയന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.